ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. ഇന്ന് നമ്മൾ റീപോട്ടിങ്ങാണ് ചെയ്യണത് കേട്ടോ. നമ്മൾ നല്ല അൺബോക്സ് ചെയ്ത് ആ ഫാലനോപ്സിസ് റീപോട്ട് ചെയ്യുകയാണേ. അപ്പോൾ അത് എപ്പോഴും ഞാൻ റീപോട്ട് ചെയ്യുന്ന വീഡിയോ ഇടാറുണ്ട്. എന്നാലും ഇത് പുതുതായി വളർത്തുന്നവർക്ക് വേണ്ടിയിട്ട് വിശദമായിട്ട് ചെയ്യുകയാണ് കേട്ടോ. അവരെങ്ങനെയാണ് ഒരു പുതുതായി ഒരു ഫെനലോപ്സിസ് വാങ്ങി വളർത്തുന്നവരാണെങ്കിൽ എങ്ങനെയാണ് അത് റീപോട്ട് ചെയ്യേണ്ടത് എന്ന് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണ്. ഒരുവിധ ആളുകൾക്കൊക്കെ അറിയുണ്ടാവും. എന്നാലും ഞാൻ എന്നോട് കമൻറ്റ് കൂടെ റീപോട്ട് ചെയ്യുന്നത് കാണിക്കണേന്ന് പറഞ്ഞ കുറച്ച് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും ഇനി എന്നെ ഫോളോ ചെയ്യണ എല്ലാവർക്കും വേണ്ടിയിട്ട് അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ചെയ്യാണ് കേട്ടോ. നമ്മൾ ഫെനലോപ്സിസ് പുതുതായി വാങ്ങുമ്പോൾ നല്ല ആദ്യം വളർത്തുന്നവരാണെങ്കിൽ നല്ല കെയർ ചെയ്തിട്ട് തന്നെ വളർത്തണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നല്ല വില കൊടുത്തിട്ടാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ വാങ്ങുന്നത്. ഡെൻഡ്രോബിയത്തിനേക്കാളും വില കൊടുക്കണം ഈ പ്ലാന്റിന്. അപ്പോൾ ഇത് പെട്ടെന്ന് കേടെന്ന് പോകാനും അഴുകിപ്പോവാനും ഒക്കെ സാധ്യത കൂടുതലുള്ള പ്ലാന്റാണ്. ആദ്യമായിട്ട് വാങ്ങി വളർത്തുമ്പോൾ പ്രത്യേകിച്ചും നമ്മളൊന്ന് കെയർ ചെയ്യണമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കേട്ടോ നല്ല വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണണം. പുതുതായി വാങ്ങി വളർത്തുന്നവർ കേട്ടോ അവർക്ക് വേണ്ടി എല്ലാം മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളതും കാണിച്ചു തരുന്നതും കേട്ടോ. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. ഈ നമ്മൾ ഈ ഫെനലോപ്സിസിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വലിച്ചെടുക്കുന്ന സാധനത ഇതാണ് മൂസ് കേട്ടോ. ഒരുവിധ ആളുകളൊക്കെ എന്നോട് ചോദിക്കും ഈ മൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എവിടെ നിന്നാണ് കിട്ടുക എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും ഇതൊരു പായൽ പോലൊരു സാധനമാണ്, ഇത് ആമസോണിൽ നിന്നാണ് കിട്ടലെന്ന് കമൻറ്റ് കൂടെ ഞാൻ എഴുതി വിടലുണ്ട്. അത് ചിലപ്പോൾ അവർക്ക് വായിക്കാൻ തിരിയുമെന്ന് അറിയില്ല. എൻ്റെ ഇംഗ്ലീഷല്ലേ, എൻ്റെ ഇംഗ്ലീഷ് ചിലപ്പോൾ വായിക്കാൻ തിരിഞ്ഞൊന്നും വരില്ല. ചിലപ്പോൾ തിരിയും ചിലപ്പോൾ തിരിയൂല. പലേ മാതിരിയൊക്കെ നമുക്ക് അറിയൂലല്ലോ. ഇംഗ്ലീഷ് അങ്ങനെ എഴുതുമ്പോഴും എന്താ ഇംഗ്ലീഷ് മംഗ്ലീഷ് ആയിക്കില്ല എഴുതുന്നത്. മലയാളം അല്ല ഇംഗ്ലീഷും അല്ലാതെ എഴുതുമ്പോൾ ചിലപ്പോൾ വായിക്കാൻ കിട്ടും ചിലപ്പോൾ വായിക്കാൻ കിട്ടില്ല. അപ്പോൾ ഈ ഒരു അതിന്ന് ഈ തോണ്ടിയെടുക്കണ ഈ പറിച്ചെടുക്കണ സാധനമാണ് മൂസ്. അത് നമ്മൾ വാങ്ങുമ്പോൾ ഈ ഫെനലോപ്സിസ് വാങ്ങുമ്പോൾ ആ ഗ്ലാസ് പോലെ ഒരു സാധനത്തിൽ നിന്നിപ്പോൾ നമ്മൾ വലിച്ചൂരി എടുത്തേ ആ സാധനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് ഇതാണ്. ഇവർ കരിയിട്ട് കാണണമെന്നല്ല ഇത് പോട്ട് ചെയ്ത് നമുക്ക് തരുന്നത്. ഈ മൂസ് എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ടാണ് നമുക്കിത് കിട്ടുമ്പോൾ ഉണ്ടാവുക. ഈ മൂസ് നമ്മൾ തന്നെ റീയൂസ് ചെയ്യുന്ന കാര്യം ഞാൻ നിങ്ങൾക്കൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നു. ഇനിയിപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടിയും പറയാം, ഇതിപ്പോൾ ആവശ്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് സാഫിൽ മുക്കി കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യമാകുമ്പോൾ എടുക്കുക. അപ്പോൾ നമുക്ക് മൂസിൻ്റെ ഉപയോഗം കിട്ടും. അപ്പോൾ ഞാനതെല്ലാം മൂസയിൽ നിന്ന് എടുത്തു നല്ല വൃത്തിയാക്കി വെച്ചു. ഇനി ആർക്കെങ്കിലും ഇത് വാങ്ങുമ്പോൾ ഡാമേജുള്ള വേര് ഉണ്ട് എന്നുണ്ടെങ്കിൽ കത്രിക നല്ലോണം ഹൈഡ്രജൻ പെറോക്സൈഡിലോ അല്ലെങ്കിൽ കത്രിക ചൂടാക്കിയിട്ടോ ആ വേര് മുറിച്ച് കളയണം കേട്ടോ. ഇതിന് ഡാമേജുള്ള വേരില്ല, എല്ലാം നല്ല ഹെൽത്തിയായ വേരാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുക കറുത്ത വേര് ആ മഞ്ഞ വേര് ഒക്കെ ഡാമേജ് അല്ലേ, നല്ല കേട്ടോ, നല്ല ഉഷാറുള്ള വേരാണ്. അത് ഈ മൂസ് നിന്നിട്ട് വെള്ളം തട്ടുന്നിടത്ത് വളർത്ത് നിൽക്കുകയാണ് കേട്ടോ. ചിലയിടത്ത് കറുപ്പുമാണ്. അപ്പോൾ ഞാനത് മുറിച്ച് കളയാനൊന്നുമില്ല, കത്രികൻ്റെ ആവശ്യമില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് കത്രിക എടുത്തത് മുറിച്ച് കളഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അത് ഞാൻ സാഫ് കലക്കിയ വെള്ളത്തിലാണ് കേട്ടോ. ഒരു പാത്രത്തിൽ സാഫ് എടുത്ത് കലക്കി വെച്ചത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ആ സാഫ് എടുത്ത വെള്ളത്തിലാണ്, ഇട്ട വെള്ളത്തിലാണ് അത് മുക്കി വെച്ചത്. പിന്നെ ഇത് രണ്ടാമത്തത് കേട്ടോ. ഇത് രണ്ടാമത്തത് തന്നെ ആ മൂസ് മുഴുവൻ നമ്മൾ പറിച്ചെടുക്കുക, ഫുള്ള് അതിൽ നിന്ന് വലിച്ചെടുക്കുക. വലിച്ചെടുക്കുമ്പോൾ വേര് കേടരാതെ നോക്കണേ, വേര് നിങ്ങളെ കയ്യിൽ ഉരിപ്പോരരുത്, ഫുള്ളും പറിച്ചെടുക്കുക. ഇതും അങ്ങനെ തന്നെയാണ്, ഇതൊക്കെ നല്ല വേരാണ് കേട്ടോ, ഒന്നും ചെയ്യിഞ്ഞിട്ടില്ല, ആകാത്ത വേരുമില്ല. ഈ ഒരു ഇല പഴുത്തിട്ടുണ്ട്, ഈ ഒരു ഇല നമ്മൾ ഇവിടുന്ന് കളയണേ, ഈ പഴുത്ത ഇല നമ്മൾ കളയണേ. അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ എടുത്ത് കളയേണ്ടതെന്ന് വെച്ചാൽ ഈ ഇവിടെ ചാരിയൊക്കെ കേട്ടോ, അല്ലെങ്കിൽ ആ പൂങ്ങനെ തവണ അത് നടു പൊളിക്കണം കേട്ടോ. അല്ലാതെ പറിച്ചെടുക്കരുത്, അത് അങ്ങനെയാണ് കീറുക. ഇങ്ങനെയാണ് കീറി എടുത്തുകാണ്ട് ഒരു ഭാഗം ആദ്യം വലിച്ചെടുക്കുക, പിന്നെ ഒരു ഭാഗം രണ്ടാമതും വലിച്ചെടുക്കുക കേട്ടോ. കണ്ടോളിട്ടോ എങ്ങനെയാന്ന്, അല്ലേ. അത് നടു കീറണം കേട്ടോ, നടു കീറിയിട്ട് എടുക്കണേ. കത്രിക കൊണ്ട് വെട്ടി കളയണ്ട, കാരണം അത് നമ്മളിപ്പോൾ പുതുതായിട്ട് പൊട്ട് ചെയ്യല്ലേ. അങ്ങനെ അപ്പോൾ കണ്ടില്ല അതിൻ്റെ ഉള്ളിലൊരു കറുപ്പ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ആ കറുപ്പുള്ള കാരണമാണ് ആ ഇല പഴുത്തക്കണത്. പഴുത്ത് വരുന്നുള്ളൂ അതെന്ന് കരുതി ഏതെങ്കിലും ഒരു വേരിന് ഡാമേജ് ഉണ്ടാകുമ്പോഴാണ് ഈ ഇല പഴുക്കുക. അപ്പോൾ നമ്മൾ ആ വേര് ഡാമേജ് ഉണ്ടോ നോക്കുക. അപ്പോൾ ഇതിലങ്ങനെ വേരിന് ഡാമേജ് ആയിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ഇത് പഴുക്കാൻ തുടങ്ങണേ ഉള്ളൂ, ഏതെങ്കിലും ഒരു വേര് ഡാമേജ് ആവാൻ തുടങ്ങണുണ്ടാവും. അപ്പോൾ നമ്മളതൊന്ന് നല്ലോണം സാഫിൽ മുക്കി കഴുകി വൃത്തിയാക്കട്ടോ. അതിന് ഞാൻ ഈ കയ്യുറ ഇടുകയാണ്, എന്നാൾ പറഞ്ഞ പോലെ തന്നെ റോഡണിക്കാരെ കയ്യുറയണത്.
ഇതിട്ടുകൊണ്ട് പണിയെടുക്കാനേ കഴിയൂല. അപ്പം എന്നോട് ആരോ പറഞ്ഞിരുന്നു ഇങ്ങനെ, പിന്നെന്താണ് നമ്മളെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടും കനല്ലാത്ത ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന അങ്ങനത്തെ എന്ന് പറഞ്ഞിരുന്നു. ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. അത് വാങ്ങി എളുപ്പമുണ്ടാവും, സംഭവം കൈകൊണ്ട് നമ്മൾ സാധാ കൈകൊണ്ട് പണിയെടുക്കണതിലേക്കാണ്. ഇത് ഈ കട്ടിയുള്ള ചാക്ക് പോലത്തെ സാധനം ആയതുകൊണ്ട് ഞാൻ അത് ഇട്ടുകൊണ്ട് ഇങ്ങനെ പണിയെടുക്കണത് ഭയങ്കര ദേഷ്യമാണ്. പിന്നെ ഞാനിത് വിശദമായിട്ട് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ചെയ്യണതാണ്. എപ്പോഴും നമ്മൾ ഒരേ വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പുതിയ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ എൻ്റെ വ്ളോഗ് ഇപ്പോൾ കാണുന്നവർ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാവർക്കും ഉപകാരപ്പെടും, അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെയാണ്. എന്നാലും പുതുതായി വളർത്തുന്നവർ നല്ലോണം ഒന്ന് കെയർ ചെയ്യണമല്ലോ. നല്ലോണം നമ്മൾ ആ സാഫുട്ട വെള്ളത്തിൽ നല്ലോണം കഴുകുക കേട്ടോ. ഞാൻ ലീഫൊക്കെ കഴുകി എല്ലാം കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ട് പ്ലാന്റും നന്നായിട്ട് കഴുകുക കേട്ടോ. എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുക കേട്ടോ. സാഫിൽ കഴുകി കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ, സാഫാണ് ഞാൻ ഉപയോഗിക്കൽ കേട്ടോ. സാഫോ ബാവസ്റ്റിനോ ഉപയോഗിക്കുക. സാഫ് കിട്ടിയില്ലെങ്കിൽ ബാവസ്റ്റിൻ വാങ്ങുക കേട്ടോ. ഞാനൊരു കമ്പനീനെ റെക്കമെൻഡ് ചെയ്യുമൊന്നുമല്ല കേട്ടോ. സാഫ് ഒന്നുകൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ സാഫാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞത് കേട്ടോ. കണ്ടില്ല, അപ്പോൾ അതിൻ്റെ ലീഫൊക്കെ ഞാൻ കഴുകിയിട്ടോ. വൃത്തിയായി കഴുകണേ. നമ്മൾ കരി ആദ്യം നല്ലോണം വാഷ് ചെയ്യണം കേട്ടോ. നമ്മൾ കരി വാങ്ങി കൊണ്ടുവന്നിട്ട് നല്ലോണം പച്ച വെള്ളത്തിലിട്ട് കഴുകി കളയണം. ഇനി നമ്മൾ ആ എന്താണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത മൂസ് ഉണ്ടല്ലോ, ആ മൂസ് ഞാൻ ഈ വെള്ളത്തിൽ തന്നെ, ഈ സാഫിട്ട വെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കണം കേട്ടോ. ഈ പ്ലാന്റ് ആദ്യം കഴുകി വെച്ചു, എന്നിട്ട് ആ വെള്ളത്തിൽ ആ സാഫിട്ടു, അല്ല മൂസിട്ടു. സാഫ് വെള്ളത്തിൽ സാഫ് കലക്കിയ വെള്ളം ഉണ്ടല്ലോ, അതിൽ മൂസിട്ടു. എന്നിട്ട് ആ മൂസ് നമ്മൾ നല്ലോണം മുറുക്കി പിഴിഞ്ഞ് നല്ലോണം മുറുക്കി പിഴിയട്ടോ. എൻ്റെ കയ്യുമ്പോൾ ഇനി സാഫാക്കണ്ടെന്ന് കരുതിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും അലർജിയൊക്കെ വന്ന് കഴിഞ്ഞാലോ, ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ച് ദിവസമായിട്ടൊന്ന് എന്നെ ഇഷ്ടമുള്ള നിങ്ങൾ എന്നോടത് കയ്യിലാക്കരുതേ, അത് പിന്നെ കയ്യോറ ഇടണേന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സാധനം വാങ്ങിക്കൊടുത്തത്. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നതാണെങ്കിലും എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനത്തെ ആണ് ഇനി കൊണ്ടുവന്നത്. കയ്യുമ്പക്ക് തീരെ ആവണ്ടെന്ന് പറഞ്ഞിട്ട് തീരെ ആവണമില്ല. അപ്പോൾ നമ്മൾ നല്ലോണം മൂസിൽ, അല്ല മൂസ് സാഫിൽ കഴുകി വെച്ചു കേട്ടോ. പറയാനും വാക്കുകളൊന്നും കിട്ടില്ല. എന്നിട്ട് കഴുകി വെച്ച കരിയാണിത്, ഈ കരി നമ്മൾ ആ സാഫ് കണ്ണിടുക. മനസ്സിലായില്ല. അപ്പോൾ കരിയും സാഫിലായി. ആ കരി കൊണ്ട് ആ സാഫ് കലക്കിയ വെള്ളത്തിൽ ഇപ്പോൾ നമ്മൾ ആദ്യം പ്ലാന്റ് കഴുകി, പിന്നെ മൂസ് കഴുകി പിഞ്ഞ് വെച്ചു. ഇപ്പോൾ ബാക്കിയുള്ള വെള്ളത്തിൽ പിന്നെ കരി ഇട്ടു കേട്ടോ. അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ഒരു കൊട്ട എടുക്കുക. ഫനലോപ്സിസിന് ഇങ്ങനത്തെ കൊട്ടയാണ് നല്ലത് കേട്ടോ. പരന്ന കൊട്ട, ആ കുണ്ടുള്ള കൊട്ടനേക്കായാലൊക്കെ നല്ലത് ഈ പരന്ന കൊട്ടയാണ് കേട്ടോ. ഇനി നമ്മൾ ഒരു പ്ലാന്റ് എടുക്കുക. രണ്ട് പ്ലാന്റാണ് നമുക്ക് പൂട്ട് ചെയ്യാനുള്ളത്. ഒരു പ്ലാന്റ് എടുക്കുക. അത് അതിൻ്റെ പൂവിൻ്റെ കനം കൊണ്ടേ വെക്കണോടുകൂടി അതാണ് ചെരിഞ്ഞു വീണു. ഒന്ന് ചെരിച്ച് വെക്കണേ. പുതുതായി നിങ്ങൾ ഇതാക്കുമ്പോൾ നല്ല കുത്തനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വെള്ളം നമ്മൾ അതിന് നനച്ച് കൊടുക്കണമെങ്കിലും അതിൻ്റെ കൂമ്പിലോ അതിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും ഇതുക്കും. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ച് വെച്ചിട്ട് പൂട്ട് ചെയ്യണേ. ഞാൻ അങ്ങനെയാണ് ചെയ്യൽ കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ച് വെക്കുക. അത് ഏത് ഭാഗമായാലും വേണ്ടില്ല. ആ ഭാഗമോ ഈ ഭാഗമോ ഏത് ഭാഗം വെച്ചാലും വേണ്ടില്ല. നമുക്ക് ഏതാണോ ആ പ്ലാന്റ് കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലോ വെള്ളം വാർന്നു പോകാനും കെട്ടി നിൽക്കാതെ ഏത് ഭാഗമാണ് നല്ലതെന്ന്. ആ ഭാഗത്ത് കൊന്നാണ് ചെരിച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ വേരിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ആ വേര് ഡാമേജ് ആകാതെ ആ കരി ഇടുക കേട്ടോ. എനിക്ക് ആ കൈകൊണ്ട് ആ ഒറട്ട കൈകൊണ്ട് പണിയെടുത്തിട്ട് എനിക്ക് എന്തൊക്കെയോ ഒരു തപ്പലാണ്. ഞങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, പക്ഷെ എന്നാലും സാഫ് കലക്കിയ വെള്ളമല്ലേ എന്ന് കരുതിയിട്ട് അതുകൊണ്ട് തന്നെ ചെയ്യുകയാണ് കേട്ടോ. അത് ഞാനിപ്പോൾ ഒന്നായിട്ടൊന്ന് കോരിയിട്ട് വെക്കുകയാണ് കേട്ടോ. ഞാൻ ആ ഉറ ഊരിട്ടിട്ട് നേരെ ചെയ്യണത് കാണിച്ചു തരാം കേട്ടോ. ഇതിട്ടുകൊണ്ട് ഇന്നെ കൊണ്ട് പണിയെടുക്കാൻ വയ്യ. അതാണ് ഇനി കണ്ടോളി കേട്ടോ. നമ്മളൊന്നു പൊന്തിച്ച് വെച്ചിട്ടേ നമ്മളതിൻ്റെ കട ഉണ്ടല്ലോ, ആ വേര് വരുന്ന ഭാഗം അതെപ്പോഴും പൊന്തിച്ച് വെക്കണം കേട്ടോ. അതിൻ്റെ മേലേക്ക് നമ്മൾ കരിയോ മോസോ ഒന്നും വെക്കരുത്. അതിന് ആ വേരിൻ്റെ ആ ഭാഗം നമ്മൾ എപ്പോഴും കാറ്റ് കൊള്ളിക്കണം. എയർ സർക്കുലേഷൻ ആ ഭാഗത്തേക്ക് നല്ലോണം വേണം കേട്ടോ. അവിടെ ആ ഭാഗം കണ്ടില്ലേ, ഞാൻ ആ തൊട്ട് കാണിച്ചു തന്നില്ലേ അവിടെ കേട്ടോ. ആ ഭാഗത്തേക്ക് ആരും കരി ഇടരുത് ഇത് വെക്കുമ്പോൾ. നമുക്ക് അവിടെ നിന്നാണ് ഈ വേര് പുതുതായിട്ട് പൊട്ടി വരിക ചെയ്യുക. നമ്മളെ കരിയുമൊക്കെ പിടിക്കണമെങ്കിലൊക്കെ അവിടെ നിന്നാണ് പുതിയ വേര് വരിക. അപ്പോൾ അത് ആ ഒരു ഭാഗം നമ്മൾ ഒഴിവാക്കിയിട്ട് കരി നിറക്കുക കേട്ടോ.
എല്ലാവരും രണ്ടോ കുറച്ച് കരിയൊക്കെ ഇട്ട് കൊടുക്കലുള്ളൂ കേട്ടോ. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, ഞാൻ നിറച്ച് കരി ഇടാറുണ്ട്. പിന്നീട് നമ്മളൊന്ന് കരി ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യം വരരുത് എന്ന് കരുതിയിട്ട്. ഇപ്പോൾ ഇപ്രാവശ്യം എനിക്ക് കിട്ടിയ കരി നല്ല കരിയാണ് കേട്ടോ. ഒരു ടിന്നിന് 200 രൂപ വെച്ച് 3 ടിന്നാണ് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നത് 600 രൂപ കേട്ടോ. അങ്ങനെ ടിന്നിൽ അളന്ന് വാങ്ങുക ചെയ്തത്, ചാക്ക് കണക്കിന് വാങ്ങിയില്ല. അതെന്താണെന്ന് വെച്ചാൽ ചാക്ക് കണക്കിന് വാങ്ങി ഒരു പൊടിക്കരി ഇടുകയാണ്. അപ്പോൾ അവർ തന്നത് തന്നെയാണ് കേട്ടോ. ഈ കുട്ടികളെ മുടിമ കുത്തണ ഈ ക്ലിപ്പൊക്കെ ഇതൊക്കെ ഞാൻ എനിക്ക് ചെറിയ എൻ്റെ മോള് ചെറിയ കുട്ടിയാകുമ്പോൾ ഞാൻ അവളെ മുടിമ്മൽ ഇങ്ങനെ നിറയെ നിറയെ വെച്ച് കൊടുത്തിരുന്നു. ഇപ്പോൾ ഇതൊക്കെ ഫെനലോപ്സിസമ്മൽ പിന്നെ അതിൻ്റെ പൂക്കൾ കുത്തി വരും. കമ്പി വെച്ചിട്ട് പൂക്കളും ഇങ്ങനെ കുത്തി വരും. അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണം. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയൊന്നല്ല കേട്ടോ. അത് ഈ പൂവൊക്കെ കുത്തി വരുന്നത് ഒടിയണീന് അവരെന്നെ കുത്തി വെച്ച് നമ്മൾ പ്ലാന്റ് വാങ്ങുമ്പോൾ തന്നെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഞാൻ ആ കമ്പിമ്മൽ അതൊന്നാൾ കെട്ടി വെച്ച് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഇതൊക്കെ കണ്ടോളൂ എങ്ങനെ വെച്ചതെന്ന്. എന്നിട്ട് ഇനി അതിൻ്റെ ചുറ്റോട് ചുറ്റും നമ്മൾ ആദ്യമൊക്കെ ഞാൻ എങ്ങനെയാണ് കാട്ടിനെ അറിയോ, ഈ ഫെനലോപ്സിസിൻ്റെ ഉള്ളിൽ കുറച്ച് മൂസ് വെച്ചിരുന്നേ. പിന്നെ നമ്മൾ വെള്ളമൊക്കെ നല്ലോണം ഒഴിച്ചു കൊടുക്കുമ്പോൾ, വളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ വളമൊക്കെ കൂടുതലാണെങ്കിൽ അത് പിന്നെ ചീയാൻ സാധ്യത ഉണ്ടാവും. ആ വേരിനൊരു ചീച്ചിൽ വരും. അപ്പോൾ അത് വിചാരിച്ചിട്ട് പിന്നെ ഞാനിപ്പോൾ അതിൻ്റെ അടിയിൽ വെച്ചിട്ടില്ല. അപ്പോൾ പുതുതായി നിങ്ങൾ വളർത്തുകയല്ലേ, അപ്പോൾ പുതുതായി ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ ഇത് ചെയ്യണേ. അപ്പോൾ അവർ ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ പ്ലാന്റ് വെറും കരിയിലല്ലേ നമ്മൾ നട്ടത്, അപ്പോൾ അത് ഡ്രൈ ആകുമല്ലോ. അതിന് വേണ്ടി നമ്മൾ ആ കഴുകി വെച്ച മൂസ് ഉണ്ടല്ലോ പൂവിൻ്റെ കനം കൊണ്ട് അതാണ് തട്ടിയാൽ അപ്പം അറിയാം. ആ മൂസ് അതിൻ്റെ വേരിൻ്റെ അവിടെ ഇടരുതേ, വേരിൻ്റെ അവിടെ ഇടാതെ കൊട്ടൻ്റെ അരികിൽ, കൊട്ടൻ്റെ അരികിൽ ഇങ്ങനെ നിറയെ വട്ടത്തിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു മൂസിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത് അല്ല, ഒരു ഫെനലോപ്സിസ് നമ്മൾ പോട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയാൽ ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് അത് ഒന്നിന് തന്നെയാണ് വെച്ച് കൊടുക്കുക കേട്ടോ. അത് ചുറ്റോട് ചുറ്റും വട്ടത്തിൽ കരിയൊക്കെ ഇട്ട് പിന്നെ ഫില്ല് ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ മേലെ കുറേശ്ശെ വെച്ച് കൊടുത്താൽ മതി. അത് എന്തിനറിയോ, ആ കരിയിൽ എപ്പോഴും ഈർപ്പം നിൽക്കാൻ, എന്നാൽ വേര് ഡാമേജ് ആവില്ല, കരിയിൽ എപ്പോഴും നനവുണ്ടാവും ചെയ്യും. നമ്മളെ ഫെനലോപ്സിസ് പെട്ടെന്ന് വാട്ടം തട്ടുമില്ല, നമ്മൾ വാങ്ങിക്കൊടുന്ന പോലെ തന്നെ ഫ്രഷ് ആയിട്ടുണ്ടാവും. ഇത്ര വിശദമായിട്ട് നിങ്ങൾക്കൊന്ന് ഇതേപോലെ പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പുതുതായി ഫെനലോപ്സിസ് വാങ്ങി വളർത്തുന്നവർ ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. അവരെ പ്ലാന്റ് എന്നും ഫ്രഷായിട്ട് നിൽക്കും. നമ്മളാ വേരിനൊക്കെ നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാവും. അടിയിലായതുകൊണ്ട് അടിയിൽ കൂടെ കാറ്റ് വരുമല്ല, നല്ല ഓട്ട ഉള്ള വായുസഞ്ചാരമുള്ള കൊട്ടയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, അപ്പോൾ ഇത് പൊട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചത് കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ വേരുമൊക്കെ ഒന്നും മൂസ് ചെല്ലുമില്ല. കരിയിൽ മൂസ് പിന്നെ ഇട്ടതുകൊണ്ട് കരിയൊക്കെ നല്ല പിന്നെ തണുപ്പുണ്ടാവും ചെയ്യും, വേരും ഡാമേജ് ആവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പോട്ട് ചെയ്തത്. ഇനി രണ്ടാമത്തെ ഞാൻ ഒന്നും കൂടിയും ചെയ്യാം, അതും കൂടിയും കണ്ടോളൂ. അതാ ഇതാണ് കൊട്ട, നല്ല വായുസഞ്ചാരമുള്ള കൊട്ടയാണ്. അതിങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ആ വേര് അമർത്തിയൊന്നും വെച്ച് കൊടുക്കരുത് കേട്ടോ, അങ്ങനെ പൊന്തിച്ച് തന്നെ വെക്കണേ. വേരങ്ങനെ അമർത്തി വെക്കുമ്പോൾ വേരിന് ഡാമേജ് വരും, അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മളങ്ങനെ പൊന്തിച്ച് വെച്ച് കാണാൻ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ കരി ഇട്ട് കൊടുക്കണത് കേട്ടോ. അപ്പോൾ ആ വേരിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ആ കരിയാണ് പോയി, അതവിടെ അങ്ങനെ ഫില്ലായിക്കോളും. അതവിടെ തന്നെ ഉറച്ച് നിൽക്കുക വേരിൻ്റെ ഉള്ളിൽ കരി നിന്നിട്ട് കേട്ടോ. ഒന്ന് ചെരിച്ച് വെക്കണേ, നിങ്ങൾ കണ്ടല്ലോ ചെരിച്ചാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതേമാതിരി നിങ്ങളും ഒന്ന് ചെരിച്ച് വെക്കണം കേട്ടോ. ഇനി കുറേയൊക്കെ ഊരിയിട്ടു അതിനും. ഇനി ബാക്കിയുള്ള മൂസ് ഉണ്ടല്ലോ, ആ മൂസ് ഈ കൊട്ടൻ്റെ ചുറ്റോട് ചുറ്റും നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ. കരി ആ വേരിൻ്റെ ഉള്ളിലൊക്കെ കിടക്കി കഴിഞ്ഞാൽ പിന്നെ ആ വേരൊക്കെ ഇങ്ങനെ ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് വേരിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക കുറച്ച് കരി. ഞാൻ അതാണ് കൊട്ട, ഇത് ചെറിയ കൊട്ടല്ലേ, കൊട്ട നിറയെ കരി ഇടുന്നത് അത് തന്നെ അതുകൊണ്ടാണ് കേട്ടോ. ആ വേരൊക്കെ നമുക്ക് ഇളകാതെ ഇരിക്കണമെങ്കിൽ കരി ഇടണം. ഇനി നമ്മൾ ഈ കൊട്ടൻ്റെയും അരികക്കൂടിയെ ഒന്നിങ്ങനെ നീർത്തി ഇങ്ങനെ നീട്ടി നീട്ടി വെച്ചിട്ടേ, ഉണ്ടല്ലേ, അങ്ങനെയാണ് വെച്ചിട്ട് ഈ അരികക്കൂടിയ മാത്രം കേട്ടോ, വേരുമല തട്ടാതെ അരികക്കൂടിയ മാത്രം മൂസ് വെക്കുക കേട്ടോ. ഇങ്ങനെ വെച്ചുള്ള ഗുണം ഇനി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു ദിവസത്തിനോ രണ്ട് ദിവസത്തിനോ എവിടേക്കും ഒന്ന് പോയി, ഒരു ടൂറ് പെട്ടെന്ന് നമുക്ക് പോകേണ്ടി വന്നു, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ ഫെനലോപ്സിസിന് ഒരു വാട്ടും പറ്റില്ല. നനച്ച് കൊടുത്ത് പോയാൽ രണ്ട് ദിവസം നല്ല നനച്ച് കൊടുത്താൽ പോയാൽ രണ്ട് ദിവസം മൂന്ന് ദിവസം ഈ മൂസുള്ള കാരണം
നമ്മൾ ഫനലോപ്സിസിന് വാട്ടം തട്ടൂല, നല്ല ഈർപ്പുണ്ടാവും, നല്ല തണുപ്പുണ്ടാവും. മനസ്സിലായില്ലേ? മോസേ ഉണങ്ങി നിൽക്കുള്ളൂ, കരിയിൽ നല്ല തണുപ്പേ. കാരണം നമ്മൾ വന്നേക്കിന് പിന്നെ നനച്ചു കൊടുത്താൽ മതി, രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ നിൽക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അപ്പോൾ പുതുതായി വാങ്ങി വളർത്തുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരമായിക്കാരം. സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കിത് വലിയ ഒരു കാര്യമായിക്കാരം കേട്ടോ. ഇങ്ങനെ തന്നെ പോട്ട് ചെയ്താൽ മതിയെ, ഇതിനി ഒന്നും സംഭവിക്കൂല. കണ്ടില്ലേ, നമ്മളതിൻ്റെ ആ മുരട്ടിൽ, അതായത് ആ വേര് വരുന്ന അവിടെ എപ്പോഴും എയർ സർക്കുലേഷൻ ഉണ്ടായിരിക്കണം. ആ വേരിൻ്റെ മേലെ കരിയോ മോസോ ഒന്നും കൊണ്ടേ വെക്കരുത് കേട്ടോ. അതിൻ്റെ മേലെ മോസൊക്കെ ഉണ്ടായാൽ അത് ഡാമേജ് ആവും കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണം. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ രണ്ട് പ്ലാന്റ് നല്ല ഭംഗിയായില്ലേ? ഒരു കുഴപ്പമില്ലല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.